Yes, once again, welcome back to inverse trigonometry functions. And now we are going to solve some questions from these inverse trigonometry functions. Namak adutha question aayittu cheyyam. Adile question number 1. Find the value of cos 13 pi by 6. Find the value of cos inverse cos 13 pi by 6. Yes. നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഓർ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞൊരു ഫോർമുലയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നോക്കാം, കോസ് ഇൻവേഴ്സ് കോസ് 13π/6 എന്ന് പറഞ്ഞാൽ 13π/6 എന്ന് നമുക്ക് ഒരു തോന്നലുണ്ടാകും. അത് ഡിഫൈൻഡ് ഓൺലി ഫോർ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഇഫ് ആൻഡ് ഓൺലി ഇഫ് തീറ്റ ലൈസ് ഇൻ ദി പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ്. That means, what is the principal value branch of cos inverse? That is, 0 less than or equal to theta less than or equal to pi. Appo nammada value, nammal nokkande, idine 13π/6 nu ezhudanamennu undengil, idinte value, ee principal value branch inathaano kadakkanu nokkam. Pi by 6 nu paranjal ethraya? Pi by 6 nu paranjal 30. Appo cos inverse, cos 13π/6 nu paranjal 13 into 3 എന്ന് പറയും, 13 × 30, അപ്പോൾ 390 എന്ന് വരും. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂനും പുറത്ത് പോയി. അപ്പോൾ നമ്മൾ അതിനെ പ്രിൻസിപ്പൽ വാല്യൂലകത്തേക്ക് കയറ്റാൻ വേണ്ടി പോവാം. അതിനുവേണ്ടി നമുക്ക് കോസ് 13π/6 നമുക്ക് വേണമെങ്കിൽ കോസ് 2π + π/6 എന്നിടാം. കാരണം ക്രോസ് ചെയ്യുമ്പോൾ 6 × 2π ദാറ്റ് ഇസ് 12π + π 13π/6 എന്നാവും. ഇനി നമുക്ക് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം. കോസ് ഇൻവേഴ്സ് കോസ് വാട്ട് ഈസ് കോസ് 2π + θ? കോസ് 2π + θ ഈസ് കോസ് തീറ്റയാണ്. അപ്പോൾ കോസ് 2π + π/6 എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് കോസ് 5/6 എന്നാവും. കോസ് ഇൻവേഴ്സ് കോസ് 5/6. നൗ 5/6 എന്ന് പറഞ്ഞാൽ 0 പൈക്കും ഇടയ്ക്കായതുകൊണ്ട് ഇത് പ്രിൻസിപ്പൾ വാല്യൂ ബ്രാഞ്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 5/6 എഴുതാം. സോ ദാറ്റ് ഈസ് ദ വാല്യൂ. ഓക്കെ ഗായ്സ്, ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ദി ആൻസർ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. അതും കോസിൻ്റെ തന്നെ ആയിക്കോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോസ് സിംപ്ലിഫൈ, ഇതാണ് സിംപ്ലിഫൈ കോസ് ഇൻവേഴ്സ് കോസ് 7π/6. കോസ് ഇൻവേഴ്സ് കോസ് 7π/6. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ 7π/6 എന്നുള്ളത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണോ കിടക്കണം നോക്കണം. നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 < θ < π ആണ്. 0π, ക്ലോസ് ഇൻ്റർവെൽ 0π ആണ്. ഇവിടെ 7π/6, 7π/6 എന്ന് പറയുമ്പോൾ 7 × 30 = 210 എന്ന് വരും. 210 എന്ന് പറയുന്നതും ഈ 180 അപ്പുറേ പോയി. അപ്പോൾ നമ്മളതിനെ ഇതിനെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് കയറ്റണം. അതിന് നമുക്ക് ചെയ്യാവുന്ന പരിപാടി എന്താ നോക്കാം. കോസ് ഇൻവേഴ്സ് ഈ കോസ് 7π/6 നമുക്ക് കോസ് 2π - 5π/6 എന്ന് എഴുതിക്കൂടെ? നമുക്ക് നോക്കാം. ഇത് 2 × 6 എന്ന് പറഞ്ഞാൽ 12 ആയി. 12π - 5π എന്നായി, ഒരു 7π/6 ആയി. അപ്പോൾ ഇത് തന്നെയാണ് ഈ സാധനം. ഇനി നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിനകത്ത് കയറ്റാൻ വേണ്ടി നമ്മളൊന്ന് ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് കോസ് ഇൻവേഴ്സ്. ഇനി കോസ് 2π - θ, അവിടെ നമുക്ക് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം. വട്ട് ഈസ് കോസ് 2π - θ? 2π - θ എന്ന് പറഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റാണ്. അതുകൊണ്ട് ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് കോസ് 5π/6 എന്ന് വരും. ഇപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തായി. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തായി കഴിഞ്ഞാൽ പിന്നെ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. അങ്ങനെ അതിൻ്റെ വാല്യൂ നമുക്ക് 5π/6 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ.
ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത് ക്വസ്റ്റ്യൻ, അടുത്ത് നമ്മൾ സൈൻ ഇൻലേക്ക് ആയിക്കോട്ടെ. സൈൻ ഇൻവേഴ്സ് സിംപ്ലിഫൈ, സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5. യെസ്, ഇവിടെ നമ്മൾ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റയ്ക്കും നമുക്ക് ഫോർമുല ഉണ്ട്. സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ തീറ്റയുടെ വാല്യൂ പ്രിൻസിപ്പൽ ബ്രാഞ്ചിനകത്തായിരിക്കണം. എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ -π/2 ക്ലോസ് ഇൻട്രോൽ +π/2 ആണ്. അപ്പോൾ അതിനകത്ത് നമ്മളിതിനെ കരണം. ആണെങ്കിൽ പ്രശ്നമില്ല. ഇനി ഇനിയിപ്പോൾ ഒരു 3π/5 3π/5 എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രിൻസിപ്പൽ വാല്യൂനകത്തോ ആണോ എന്ന് നമ്മൾ നോക്കണം. സോ ഇറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് സൈൻ 5/5. 5/5 എന്ന് പറഞ്ഞാൽ എത്ര വരും നമുക്ക് നോക്കാം. പൈ എന്ന് പറഞ്ഞാൽ 180 ആണല്ലോ, അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. പൈ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ 180 റേഡിയൻ ആണ്. സോ 180/5 എന്ന് പറയുമ്പോൾ 36 എന്ന് നമുക്ക് കിട്ടും. 3 × 36 അതോ. സോ 3π/5 എന്ന് പറഞ്ഞാൽ 3 × 36 എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ 108 എന്ന് വരും. ഇത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂവിനകത്താണോ? -90 നും +90 ഇടയ്ക്കല്ലല്ലോ കിടക്കുന്നത്, അതിന് പുറത്ത് പോയില്ലേ. അപ്പോൾ നമുക്കതിനെ ഇതിനകത്ത് കയറ്റണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. സൈൻ ഇതിനെ നമുക്ക് സൈൻ π -2π/5 നോക്കാം. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് 3π/5 തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. 5 × π 5π - 2π ദാറ്റ് ഈസ് 3π ആ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. അപ്പോൾ 3π/5 തന്നെ ആയി. നൗ സൈൻ ഇൻവേഴ്സ് സൈൻ സൈൻ 180 - തീറ്റ 180 - തീറ്റ എന്ന് എടുക്കാനുള്ള കാരണം തന്നെ അത് സെക്കൻഡ് ക്വാഡ്രന്റിലാക്കാനും സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണല്ലോ എന്നുള്ള ഫോർമുല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നത് കൊണ്ടുമാണ്. സോ സൈൻ ഇൻവേഴ്സ് സൈൻ π - തീറ്റ ഈസ് സൈൻ തീറ്റ. സോ ഇറ്റ് ഈസ് സൈൻ 2π/5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി 2π/5 π/5 നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് 36 ആണ്. അപ്പോൾ 2 × 36 നമ്മൾ 72 വരും. 72 എന്ന് പറഞ്ഞാൽ നമ്മുടെ -90 നും +90 നും ഇടയ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ആയതുകൊണ്ട് നമുക്കതിനെ ഇത് പ്രിൻസിപ്പൽ വാല്യൂ ആകത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സൈൻ ബൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ എന്നുള്ള ഫോമിൽ അതിനെ 2π/5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് സൈൻ്റെ തന്നെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇത്തരത്തിൽ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ. ഫോർത്ത് വൺ, സിംപ്ലിഫൈ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. യെസ്, സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്നുള്ളതിൻ്റെ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് പ്രിൻസിപ്പൽ വാല്യൂവിനകത്താണെങ്കിൽ ഇത് പ്രിൻസിപ്പൾ വാല്യൂ ബ്രാഞ്ച് ആണോ നോക്കണം. π/3 എന്ന് പറഞ്ഞാൽ 60 ആണ്. 2 × 60 എന്ന് പറഞ്ഞാൽ 180 വരും. സോറി, 120 വരും. നമ്മുടെ പ്രിൻസിപ്പൾ വാല്യൂ എന്ന് പറഞ്ഞാൽ -π/2 + π/2 ആണ് സൈൻ്റെ ക്ലോസർ ഇൻവേഴ്സ്. അപ്പോൾ അതിനകത്തേക്ക് കയറ്റാൻ വേണ്ടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. സൈൻ ഇൻവേഴ്സ് സൈൻ നമുക്ക് സെക്കൻഡ് ക്വാർട്ടറിലേക്ക് അതിനെ കയറ്റാനായിരിക്കും എളുപ്പം. നേരത്തെ ചെയ്ത പോലെ തന്നെ π - π/3 എന്ന് എഴുതിയാൽ മതിയാവുമല്ലോ. അപ്പോൾ കറക്റ്റ് ആയില്ലേ? കാരണം 3π - π 2π ആയി. 2π/3 എന്നുള്ളത് കിട്ടും നമുക്ക്. സോ ദാറ്റ്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ അഗെയിൻ സെക്കൻഡ് ക്വാഡ്രന്റാണ്. സൈൻ 180 - തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനെ സൈൻ π/3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് കയറി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ആയി. അപ്പോഴും നമുക്ക് ആൻസറായി, ആൻസർ ഈസ് π/3. ഓക്കെ, ഓ ഇത് വളരെ സിമ്പിളല്ലേ. നമ്മൾ ആ ബേസിക് ഐഡിയ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അത് നമുക്കിനി സൈനും കോസും കഴിഞ്ഞല്ലോ. ഇനി ടാനിലേക്ക് ഒന്ന് ഡീൽ ചെയ്യാം. ടാനിലേക്ക് ആയിട്ടെ, സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് ടാൻ 3π/5.
അപ്പോൾ സ്റ്റുഡൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് എല്ലാത്തിനെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ടാനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടാനിൻ്റെ നമുക്കറിയാമല്ലോ സൈൻ്റെ പോലെ തന്നെയാണ്, ഓപ്പൺ ഇൻ്റർവൽ ആണെന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഓപ്പൺ ഇൻ്റർവൽ. ഓക്കെ, നമുക്കറിയാം ടാനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ടാൻ ഇൻവേഴ്സ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് പൈ ബൈ ഫോർ പറഞ്ഞാൽ 45 ആണ്. അപ്പോൾ 3 × 45 എന്ന് പറഞ്ഞാൽ 135 വരും. 135 എന്ന് പറഞ്ഞാൽ നമ്മുടെ -90 + 90 വിട്ടുപോയി. അപ്പോൾ നമ്മളതിനെ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ അതിനെ പ്രിൻസിപ്പൽ വാല്യൂവിനകത്തേക്ക് കയറ്റണം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, പൈ പൈ മൈനസ് പൈ ബൈ ഫോർ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂലേ? മനസ്സിലാവും. അപ്പോൾ 4π - π/4 3π/4 എന്നാവും. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ പ്രശ്നം ഇതാണ്, ഏതാണ് ഇത് തേർഡ് ക്വാഡ്രന്റിലേക്ക് പോകും, സോറി സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് പോകും. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവും. അപ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് -tan θ എന്ന് വരും. അതൊരു ചെറിയ പ്രശ്നമാണ്, എങ്കിലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ടാൻ π - π/4 എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? 4π - π, ദാറ്റ് ഈസ് 4π - π എന്ന് പറയുമ്പോൾ 3π ആയി, 3π/4 ആയി. അപ്പോൾ ഇത് ഫോർമുല അപ്ലൈ ചെയ്യുമ്പം -tan π/4 എന്ന് വരും. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് -x എന്നുള്ള ഫോർമുല ആയി. ടാൻ ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് -tan 1/(x) ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാൻ ഇൻവേഴ്സ് -x ഈസ് -tan(x). അപ്പോൾ നമുക്കത് -tan 1/(x) ഈ -x സ്ഥാനത്ത് ഇതാണ്, അപ്പോൾ ഈ -പുറത്തേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ, ബിക്കോസ് ദ റീസൺ ഈസ് ടാൻ ഇൻവേഴ്സ് -x ഈസ് -tan 1/(x). അപ്പോൾ നമുക്ക് അത് -tan 1/(tan π/4). ഇത് നമുക്ക് പ്രശ്നമല്ല, ടാൻ ഇൻവേഴ്സ് tan π/4 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തായതിനാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ -π/4 എന്ന് വരും. ഓക്കെ, ടാൻ ഇൻവേഴ്സ് tan π/4 ഈസ് π/4, മൈനസ് ഈസ് ഓൾറെഡി ദേർ, സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് മൈനസ്. ടാൻ ഇൻവേഴ്സ് tan 3π/4 ഈസ് ദ വാല്യൂ ഈസ് -π/4. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു മൈനസ് വരുന്നതുകൊണ്ടാണ് അത് നമ്മൾ പൈ മൈനസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ 3π/4 അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പൈ പ്ലസ് കൂട്ടി 2π കൂട്ടിയൊക്കെ എഴുതാം, എന്നാലും കുഴപ്പമില്ല. എങ്കിലും വന്നാലും നമ്മൾ തേർഡിലേക്ക് വരും, അപ്പോഴും നമുക്ക് പ്രശ്നം വരും, അപ്പോഴും നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. സോ ദ ആൻസർ ഈസ് -π/4. ഓക്കെ, ടാനിൻ്റെ ഒരു ക്വസ്റ്റനും കൂടെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6, സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് tan 7π/6 ഇവിടെയും നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നോക്കണം. ഇത് π/6 ആണ്, 7 × π/6 എന്ന് പറഞ്ഞാൽ 30 വരും. 7 × 30 എന്ന് പറഞ്ഞാൽ 2 വരും. 2 നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് പുറത്ത് പോകും. -π/2 + π/2 ആണല്ലോ, അതിന് പുറത്ത് പോകും. അതിന് പുറത്ത് പോയാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ അകത്ത് കയറ്റാൻ വേണ്ടി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ടാൻ, ഇത് നമുക്ക് π + π/6 എന്ന് എഴുതാം. ഇവിടെ ഇത് കമ്പാരിറ്റീവ് എളുപ്പമാണ്, നേരത്തെ പോലെ പ്രശ്നമില്ല. ഇറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ടാൻ 180 + θ. tan 180 + θ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിൽ പോവില്ലേ? തേർഡ് ക്വാഡ്രന്റിൽ ടാൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇത് tan π/6 ആയില്ലേ? സോ എവറിത്തിങ് ഈസ് ഓക്കെ. സോ ആൻസർ ഈസ് π/6. ഓക്കെ, സോ ഇത്തരത്തിൽ നമ്മൾ പ്രോബ്ലത്തിനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വരും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ആകുമ്പം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്ക് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.